കോർപ്പറേറ്റുകൾക്ക് കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്ത് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ശക്തമായ ഇടപെടലുകൾ മൂലമാണെന്ന് സിഒഎ സംസ്ഥാന അധ്യക്ഷൻ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടിവി വ്യവസായ രംഗത്ത് ഇന്ത്യയിലെ തന്നെ സംഘടിത പ്രസ്ഥാനമായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 13-ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ന്യൂനളന്ത ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് പി.പി. അഫ്സൽ പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്ത് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ശക്തമായ ഇടപെടലുകളാണെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. ഇന്ത്യയിലൊട്ടാകെ കോർപ്പറേറ്റുകൾ ഈ രംഗം കീഴടക്കുമ്പോൾ കേരളത്തിലെ ഈ ജനകീയ ചെറുത്തുനിൽപ്പ് അഭിനന്ദനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനകീയ ബദൽ രൂപം കൊടുക്കുവാനും മറ്റ് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ആ രീതിയിൽ ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് ആകമാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ആ കോർപ്പറേറ്റുകൾക്ക് കേരളത്തിൽ കേബിൾ ടി വി രംഗമോ അതിനനുബന്ധമായി വന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് രംഗത്തോ കൈവെക്കാൻ കഴിയാതെ പോയത്. ഡിജിറ്റൽ കേബിൾ ടി വി അനലോഗ് കേബിൾ ടി വി കാലം മുതലേ ഈ കോർപ്പറേറ്റുകളാണ് ഇന്ത്യയിൽ ആകെ കേബിൾ ടി വി രംഗം കൈയടക്കിയിരിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ കേബിൾ ടി വിയിലേക്ക് മാറുന്നതോടുകൂടി കേരളവും അവരുടെ കയ്യിൽ ഒതുങ്ങും എന്നാണ് അവർ ആഗ്രഹിച്ചത്. നമ്മുടെ ഈ ചെറുത്തുനിൽപ്പിന്റെ മുന്നിൽ അവരും പതറുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് പി.പി. അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ വിനോദ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജ്മോഹൻ മാംബ്ര, സംസ്ഥാന സെക്രട്ടറി സജീവ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് പി.ബി. സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം എ.സി. നിസാർ ബാബു, ജില്ലാ സെക്രട്ടറി ഒ. ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ വാസുദേവൻ ടി, സത്യനാഥൻ കെ.പി., ബിനു ശിവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.